നമസ്തേ, ജനം എഡിറ്റേഴ്സ് ചോയ്സിലേക്ക് സ്വാഗതം. 15 വർഷം മദ്രസ അധ്യാപകരെ പഠിപ്പിക്കാനുള്ള വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ട് ഉദവി പട്ടം നേടിയ അസ്കർ അലിയുടെ തുറന്നു പറച്ചിൽ കേരള സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. മദ്രസകളിൽ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പരിശീലനം നൽകുന്നത് രാഷ്ട്രവിരുദ്ധതയും മതഭീകരതയുമാണ്. ഭാരതം പോലെയൊരു ബഹുസ്വര സമൂഹത്തിൽ പോലും ഇതര മതസ്ഥരെ, അവിശ്വാസികളെ കൊന്നൊടുക്കാനാണ് പഠിപ്പിക്കുന്നത്. ഉന്നത പരീക്ഷാ വിജയത്തിന് സമ്മാനം വാങ്ങാൻ അഭിമാനത്തോടെ, സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടുവന്ന പെൺകുട്ടിയെ അപമാനിച്ചിറക്കി വിടുന്ന കാടത്തം. ഈ മതഭ്രാന്ത് നമ്മെ നയിക്കുന്നത് താലിബാനിസത്തിലേക്കാണോ? ഇതാണ് ഇന്ന് ജനം എഡിറ്റേഴ്സ് ചോയ്സ് ചർച്ച ചെയ്യുന്നത്. പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണനും മുൻ PSC ചെയർമാനുമായ ഡോക്ടർ KS രാധാകൃഷ്ണൻ തുറന്നു പറച്ചിൽ കൊണ്ട് ശ്രദ്ധേയനായ സ്വതന്ത്ര ചിന്തകൻ അസ്കർ അലി, എക്സ് മുസ്ലിം നേതാവ് ആരിഫ് ഹുസൈൻ തെരുവത്ത്, സംവിധായകൻ രാമസിംഹൻ അലി അക്ബർ, പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ ഹാരിസ് മദിനി എന്നിവർ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അതിഥികൾക്കും പ്രേക്ഷകർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. അസ്കർ അലി, താങ്കളിൽ നിന്ന് തന്നെ തുടങ്ങാം. താങ്കളുടെ തുറന്നു പറച്ചിലാണ് ഇവിടെ ഇപ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കിയിരിക്കുന്നത്. താങ്കൾക്കെതിരെ വധഭീഷണി ഉയരുന്നു, തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടക്കുന്നു, അതേപോലെ താങ്കളെ എവിടെ കിട്ടിയാലും തട്ടും എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിശക്തമായ പ്രതികരണം വരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പശ്ചാത്തലം? എന്താണ് ഈ താങ്കൾ നേടിയ ഉദവി പട്ടം? അവിടെ പഠിപ്പിച്ചത് എന്താണ്? ഓക്കെ, ഗുഡ് ഈവനിങ്. ആക്ച്വലി ഓൾറെഡി ഞാൻ വിഷയം ഒന്ന് കൺഫേം ചെയ്തേക്കാം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇസ്ലാം എന്നുള്ളതാണ്. നമ്മളാരും മുസ്ലിം എന്ന ആ ഒരു ടോപ്പിക്കിലേക്ക് മാറരുത്. ഓക്കെ, മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അവരിതിൻ്റെ ഇരകളാണ്, അവരിതിൻ്റെ വിക്ടിംസ് ആണ്. സോ ഒരു കമ്മ്യൂണൽ വയലേഷനുകളോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തെ വെറുപ്പിന്റെ പ്രചാരണം നടത്തുക അങ്ങനെയൊന്നുമല്ല. എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി, അതിനെ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു മോണിറ്ററിങ്ങും നടക്കാതെ അതിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിങ്ങനെ അടുത്ത തലമുറകളിലേക്ക് കൈമാറുന്നത് എത്രത്തോളം ഒരു ബഹുസ്വര സമൂഹത്തിനും അതുപോലെ ആ വ്യക്തികൾക്കും ആ സമൂഹത്തിനും, മുസ്ലിം സമൂഹത്തിനും മറ്റു സമൂഹത്തിനും എത്രത്തോളം അപകടകരമാണ് എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. സോ ഒരു സമൂഹത്തെ അധിക്ഷേപിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മറ്റൊരു സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതായിട്ടോ ഒരിക്കലും ഈ ഒരു പാനൽ ചർച്ച പോകാൻ പാടില്ല എന്ന് വളരെ വിനീതമായി ഞാൻ ആദ്യമേ ഉണർത്തുകയാണ്. അവിടെ ഞാൻ ഉന്നയിച്ച ചില കാര്യങ്ങൾ ഇപ്പോൾ ഇസ്ലാമിന്റെ നിയമങ്ങളെയാണ്. അത് പറഞ്ഞ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ അങ്ങനെ പറയാനുണ്ടായ ഒരു സാഹചര്യത്തെയോ ഒന്നുമല്ല. ആ വ്യക്തി എന്ന് പറയുന്നതും ഓഫ് കോഴ്സ് അതിന്റെ ഒരു വ്യക്തി മാത്രമാണ്. നമുക്കറിയാം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. അത് ഒരു ഡെമോക്രസിയെ അല്ലെങ്കിൽ ഒരു ബഹുസ്വരതയെ മറ്റൊരു സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതായിട്ട് ഒരിക്കലും ഈ ഒരു വളരെ വിനീതമായി ഞാൻ ആദ്യമേ ഉണർത്തുകയാണ്. അവിടെ ഉന്നയിച്ച ചില കാര്യങ്ങൾ ഇപ്പോ ഇസ്ലാമിന്റെ നിയമങ്ങളാണ്. അത് പറഞ്ഞ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ അങ്ങനെ. അപ്പൊ താങ്കളുടെ യൂട്യൂബ് എന്തോ ഓണാണ്, അത് ഓഫ് ചെയ്തിട്ട് ഇത് മാത്രം വെക്കൂ, അപ്പോഴേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് വീണ്ടും വരാം. ഡോക്ടർ KS രാധാകൃഷ്ണൻ സാർ കണ്ടു കാണും, ഒരു പക്ഷെ കഴിഞ്ഞ ദിവസം അസ്കർ വളരെ തുറന്നു പറഞ്ഞിരുന്നു, ഈ വിദ്യാഭ്യാസം ഇവരാണ് മദ്രസയിൽ പഠിപ്പിക്കേണ്ടി വരുന്നത്, അവരുടെ പരിശീലനത്തിലാണ് ഈ തരത്തിലുള്ള രാഷ്ട്രവിരുദ്ധതയും മതഭീകരതയും പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ അസ്കർ അലി പറഞ്ഞതുപോലെ നമ്മൾ നല്ല മുസ്ലിങ്ങൾക്ക്, ദേശീയ മുസ്ലിങ്ങൾക്ക്, മതവിശ്വാസികൾക്കെതിരല്ല, പക്ഷെ ഈ ഭീകരതയ്ക്ക് നമ്മൾ എതിരാണ്. ഭീകരത ഇല്ലാതായി ഒരു നല്ല സമൂഹത്തിലേക്ക്, ബഹുസ്വരതയെ അംഗീകരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് എല്ലാ മുസ്ലിങ്ങളെയും എത്തിക്കണം എന്നത് തന്നെയാണ് ഈ ചർച്ചയുടെ ഉദ്ദേശം. എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്നു, വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നു എന്നുള്ള ചോദ്യം കൊണ്ടുകൂടിയാണിത് പറയുന്നത്. അങ്ങ് എങ്ങനെ കാണുന്നു ഈ വിദ്യാഭ്യാസത്തെ? ഞാൻ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ അഭിപ്രായത്തോട് സമ്പൂർണമായിട്ട് യോജിക്കുകയാണ്. കാരണം ഈ ചർച്ച ഒരിക്കലും മുസ്ലിങ്ങൾക്കെതിരല്ല, മുസ്ലിങ്ങളെ എതിരാക്കണം എന്ന ലക്ഷ്യത്തോടെ അല്ല ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഖുറാൻ സാമാന്യം ഭംഗിയായി വായിക്കുകയും എൻ്റെ കഴിവിനൊത്ത് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഖുറാനിൽ രണ്ട് കാര്യങ്ങളും പറയുന്നുണ്ട്. ഒന്ന്, വളരെ അതിതീവ്രമായിട്ടുള്ള സെക്ടേറിയൻ കാഴ്ചപ്പാട് ഖുറാനിൽ പല സ്ഥലങ്ങളിലും വരുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇതിൽ പറയുന്നൊരു കാര്യം, ഇപ്പൊ സ്ത്രീ പുരുഷ സമത്വം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആയതുകൊണ്ട് പറയാണ്. ഖുറാൻ 4-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ സൂക്തത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പുരുഷൻ സ്ത്രീയുടെ യജമാനനാണ്, അതിന്റെ കാരണം സ്ത്രീയേക്കാൾ പുരുഷന് ശക്തിയുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു എന്നാണ്. 2:22 പറയുന്നത് സ്ത്രീ ഉഴുതുമറിച്ച കൃഷിഭൂമിയാണ് എന്നാണ്. 23 പറയുന്നത് അവിടെ എപ്പോൾ വേണമെങ്കിലും പുരുഷന് അവന്റെ ഇഷ്ടാനുസരണം കൃഷി ചെയ്യാമെന്നാണ്. 4:34 പറയുന്നത് ഒരു സമയം 4:3 പറയുന്നത് ഒരേ സമയം 4 ഭാര്യമാരെ സൂക്ഷിക്കാം എന്നാണ്, ഒരേ സമയം. അത് മുത്തലാഖിലൂടെ എത്ര വേണമെങ്കിലും ആകുകയും ചെയ്യാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, സ്ത്രീ വിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ സ്ത്രീക്ക് തുല്യത കൊടുക്കണമെന്നും സ്ത്രീയെ ആദരിക്കണമെന്നും സ്ത്രീയെ സംരക്ഷിക്കപ്പെടണമെന്നും പറയുന്ന ഖുറാൻ വാക്യങ്ങളും ഉണ്ട്. ഇതിൽ പ്രശ്നം വരുന്നതെന്ന് വെച്ചാല് മദ്രസകളിൽ ഏത് കാര്യങ്ങൾക്കാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. ഇപ്പോ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഈ സത്യവേദം വെളിവാക്കി അത് ഞാൻ നാട്ടുകാരോട് പറഞ്ഞിട്ടും അവരെന്തുകൊണ്ട് ഇത് സ്വീകരിക്കുന്നില്ല എന്ന് പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുകയും ദൈവം അതിന് പറഞ്ഞേക്കണ മറുപടിയായിട്ട് ഖുറാനിലുള്ളത്, നാം ഒരിക്കലും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. നാം ഒരു നിമിഷം ആലോചിച്ചിരുന്നു എങ്കിൽ എല്ലാ മനുഷ്യരെയും ഒരേ വിശ്വാസത്തിൽ എത്തിക്കാൻ കഴിയുന്നു. പക്ഷെ അതല്ല, ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള ജീവിതമാണ് നാം കാക്ഷിക്കുന്നത്. ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്വവും നാം നിന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇത് വളരെ ലിബറലായ ഒരു കാഴ്ചപ്പാടാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം എനിക്കും നിങ്ങൾക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ സ്വീകരിക്കാമെന്നും നമ്മുടെ അഭിപ്രായങ്ങൾക്കൊത്ത് ജീവിക്കാമെന്നും ഒരാളും മറ്റൊരാളുടെ മേൽ ഈ അഭിപ്രായം അടിച്ചേൽപ്പിക്കരുത് എന്നുള്ളതിന്റെ വ്യക്തമായ സന്ദേശം ഇതിലുണ്ട്. അതേ സമയത്ത് തന്നെയാണ് പറയുന്നത്, ഒരു അസത്യവിശ്വാസിയായ ഒരു മനുഷ്യനെ സത്യവിശ്വാസിയാക്കേണ്ടത് ഒരു ഇസ്ലാം മതവിശ്വാസിയുടെ കടമയാണെന്നും അതിലേർപ്പെട്ട് കൊല്ലുന്നതും ചാകുന്നതും ഒരുപോലെ ലാഭകരമാണെന്നും പറയുന്നുണ്ട്. ഇത്തരത്തിൽ വിരുദ്ധമായ അഭിപ്രായങ്ങൾ ഈ ഖുറാനിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അങ്ങനെ വിരുദ്ധമായ അഭിപ്രായങ്ങൾ ഖുറാനിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏത് ഭാഗങ്ങളാണ് കുട്ടികളെ പഠിക്കുന്നത് എന്നതാണ് അടിസ്ഥാനപരമായ ചോദ്യം. അത് പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ പോസിറ്റീവായ കാര്യങ്ങൾ അല്ലെങ്കിൽ ലിബറലായ കാര്യങ്ങൾ നമ്മുടെ മദ്രസകളിൽ ഇവർ പഠിപ്പിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഉദാഹരണത്തിന് വേറൊരു മുസ്ലിയാരെ പ്രസംഗിച്ചത് നിങ്ങളെല്ലാം കേട്ടിരിക്കും. കാരണം നിങ്ങൾ ഒരു കാരണവശാലും എൻ്റെ ഗുരുവായൂരപ്പ എന്ന് ഒരാൾ പറയുകയോ ഗുരുവായൂരപ്പനെ നോക്കുകയോ അവിടെ കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഒറ്റ കാര്യം കൊണ്ട് അയാൾ എത്ര നന്മ ചെയ്താലും സ്വർഗത്തിലെത്താൻ കഴിയില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ ഒരു കാരണവശാലും യഹൂദനെയും ബഹുദൈവ വിശ്വാസികളെയും സുഹൃത്തുക്കളായി സ്വീകരിക്കരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ, ക്രിസ്ത്യാനികളെയും യൂതന്മാരെയും ബഹുദൈവ വിശ്വാസികളെയും എവിടെ കണ്ടാലും അവിടെ വെച്ച് കൊല്ലാമെന്ന് പറയുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിന് വിരുദ്ധമായ കാര്യങ്ങളുണ്ട്. കാരണം അവരെ നമ്മൾ ആദരിക്കണം എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ഒരു കാരണവശാലും പൗരോഹിത്യത്തിന് ഒരു സ്ഥാനവുമില്ല എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട്. പക്ഷെ പൗരോഹിത്യത്തിന്റെ ആധിപത്യവും വരുന്നതിനെ ന്യായീകരിക്കുന്ന ഭാഗങ്ങളുമുണ്ട്. ഇപ്പൊ ഇത്തരത്തിൽ വൈരുദ്ധ്യമുള്ള ഒരു ടെക്സ്റ്റായിട്ടാണ് ഖുറാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന്റെ പോസിറ്റീവ് സൈഡ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണം, അതിന്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സൈഡാണ്. അതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു മനുഷ്യനും അവൻ ആവശ്യമുള്ളത് മാത്രം സ്വീകരിച്ചിട്ട് ബാക്കി മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കണം എന്നാണ് പറയുന്നത്. അതിന് പെർസെൻറ്റേജ് ഒന്നും ഖുറാനിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ വ്യാഖ്യാതാക്കള് അവരവരുടെ വരുമാനത്തിനനുസരിച്ച് ശതമാന കണക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പറയുന്ന കാര്യങ്ങൾ അല്ലാഹുവിന്റെ നാമത്തിൽ ദൈവനാമത്തിൽ സ്വീകരിക്കാവുന്നതിന്റെ ഏറ്റവും മിനിമം കാര്യങ്ങൾ സ്വീകരിക്കുകയും ബാക്കി മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും വേണം എന്ന് പറയുന്ന ഭാഗവും ഖുറാനിലുണ്ട്, മറിച്ചുള്ള ഭാഗവുമുണ്ട്. ഇങ്ങനെ ഈ വൈരുദ്ധ്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ഏത് നിലപാട് വേണം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ചോദ്യം. ഓക്കെ, ഒരു മാനദണ്ഡമുള്ളത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള തത്വങ്ങളും അതിൻ്റെ പ്രയോഗങ്ങൾക്കും അനുസൃതമായിട്ടുള്ളത് മാത്രമേ നമ്മൾ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് സ്വാഭാവികമായും മദ്രസ വിദ്യാഭ്യാസം എങ്ങനെയാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു അന്വേഷണം നടത്തേണ്ടതാണ്. അന്വേഷണം ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. ഖുറാന്റെ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്, അത് വേണം പഠിപ്പിക്കാൻ. അതിൻ്റെ നെഗറ്റീവ് സൈഡ് നിങ്ങൾ പഠിപ്പിക്കരുത്, അത് നമ്മുടെ നിലവിലുള്ള നിയമത്തിനും ഭരണഘടന അനുശാസിക്കുന്ന തത്വങ്ങൾക്കും വിരുദ്ധമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ്. പക്ഷെ അതിനെ നേരത്തെ പറഞ്ഞവരാരും സമ്മതിക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിവിടെ സൂചിപ്പിക്കുന്ന ആ മുസ്ലിയാര്, അദ്ദേഹം ഈ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ ഒരു വിക്ടിമാണ് യഥാർത്ഥത്തിൽ. കാരണം അദ്ദേഹം പഠിച്ച കാര്യങ്ങളും അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങളും അദ്ദേഹം പറയാണ്. അദ്ദേഹം പഠിച്ച കാര്യങ്ങളും പഠിപ്പിച്ച കാര്യങ്ങളും അതിനുവേണ്ടി അദ്ദേഹം ആശ്രയിച്ചിട്ടുള്ള ഹദീസുകളും പ്രകാരം ഒരു സ്ത്രീയെ അങ്ങനെ വിളിച്ചു വരുത്താൻ പാടില്ല എന്ന് അദ്ദേഹം വിശ്വസിക്കുകയാണ്. അതിന്റെ വേറൊരു രൂപമാണ് സ്ത്രീയെ ബുർക്കയിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കുന്നത്. നമ്മൾ സഞ്ചരിച്ചാൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകാർക്ക് സഞ്ചരിച്ചാൽ രസകരമായ ഒരു കാര്യം കാണാൻ കഴിയുന്നത്, ഭർത്താവിന്റെ ചിത്രം വെച്ചിട്ട് ഇയാളുടെ ബീവി കോട്ട് ചെയ്യാൻ പറയും. ബീവിയുടെ ചിത്രം കൊടുക്കില്ല, കാരണം അങ്ങനെ ചിത്രം കൊടുക്കാൻ പാടില്ല എന്നാ പറയുന്നത്. ഈ ജനാധിപത്യ രാജ്യത്ത് ഒരാൾ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന ആള് ആരാണ് എന്ന് നേരിട്ടറിയാനുള്ള പൗരന്റെ മൗലികമായ അവകാശത്തെ അവിടെ ചോദ്യം ചെയ്യുന്നു, മാത്രമല്ല അത് ഹനിക്കുകയും ചെയ്യണം. പക്ഷേ എല്ലാം മതത്തിന്റെ പേരിൽ നീതീകരിക്കപ്പെടും എന്ന് വളരെ വിശ്വാസം ഇസ്ലാം വെച്ച് പുലർത്തുന്നുണ്ട്. അതിന്റെ വിശേഷിച്ചും ക്ലർജി വെച്ച് പുലർത്തുന്നുണ്ട്. ആ ക്ലർജിയാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഓക്കെ 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 സാർ, വീണ്ടും വരാം. ഉസ്താദ് ഹാരിസ് മദനി, ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനും അനുമം അസ്കർ അലിയും പറഞ്ഞു കഴിഞ്ഞു. വളരെ വ്യക്തമാണ്, മദ്രസയും മദ്രസ അധ്യാപകരെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള ആ പരിശീലന സമ്പ്രദായവും അവർ ഭരണഘടനാ വിരുദ്ധമാണ്. മതഭീകരതയും രാഷ്ട്രവിരുദ്ധതയുമാണ് പഠിപ്പിക്കുന്നതെന്ന് അസ്കർ അലി പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അസ്കർ അലി സംസാരിക്കുന്നതിനെതിരെയാണ് ഏറ്റവും കൂടുതൽ പ്രതിരോധം, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാനാണ് ശ്രമം, വധഭീഷണി അടക്കം. എങ്ങനെ കാണുന്നു അങ്ങ്? അസ്കർ അലിയുടെ വധഭീഷണി അതിപ്പോൾ സ്വാഭാവികമാണ്. നമുക്കൊക്കെ അറിയാം, ഇസ്ലാം വിട്ടുപോയാൽ അവർ ഒരു മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണമാണ്. ഇപ്പം രാമസിംഹൻ ഇന്ന് ഈ ചർച്ചയിൽ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്, പക്ഷെ അദ്ദേഹത്തെ കാണുന്നില്ല. അദ്ദേഹം ഇതേ ചാനലിൽ ഞാൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ വന്നിരുന്ന് അദ്ദേഹത്തിന് വധഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. അതേപോലെ ആരിഫ് ഹുസൈൻ, ലിയാക്കത്ത്, ജാമിദ ടീച്ചർ, അങ്ങനെ ഇസ്ലാം വിട്ടുപോകുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ ഈ വധഭീഷണി എന്ന ഒരു വാചകം സ്ഥിരമായി ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാലോ അവരൊന്നും ഒരു കുഴപ്പവുമില്ലാതെ ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇ.എ. ജബ്ബാർ മാഷ്, അദ്ദേഹം എത്രയോ കാലമായി ഇസ്ലാം വിട്ടുപോയിട്ട്. അദ്ദേഹം ജീവിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നത് ഒരു ചെറിയ പാകിസ്ഥാനാണെന്നാണല്ലോ. അങ്ങനെയുള്ള മലപ്പുറം ജില്ലയിൽ കാലങ്ങളായി ഇ.എ. ജബ്ബാർ മാഷ് ജീവിക്കുന്നു. ഇപ്പോൾ ഇസ്ലാം വിട്ടുപോകുന്ന ഓരോ ആളുകളും ഇവിടെ ജീവിച്ചുകൊണ്ടാണ് ഈ വധഭീഷണി എന്ന് പറയുന്നത്. ആരെയെങ്കിലും ഒരാളെ കേരളത്തിൽ ഇസ്ലാം വിട്ടുപോയതിൻ്റെ പേരിൽ കൊന്ന ചരിത്രമുണ്ടോ? മറിച്ചുള്ള ചരിത്രം ഞാൻ വായിച്ചു തരാം. ഇസ്ലാമിലേക്ക് വന്നതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടു പോയ ആളുകളുടെ എണ്ണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങളത് പൊതുരംഗത്ത് പറയില്ല എന്ന് മാത്രം. നമ്മുടെ രാധാകൃഷ്ണൻ സാറ് അലി അസ്കർ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല. എനിക്കൊരു ടെക്നിക്കൽ എറർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് കേൾക്കാത്തത് കൊണ്ട് തൽക്കാലം ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. രാധാകൃഷ്ണൻ സാറ് അദ്ദേഹം ഖുർആനൊക്കെ വായിച്ചിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ അദ്ദേഹം വായിക്കേണ്ടതുപോലെ വായിച്ചിട്ടില്ല. ഞങ്ങൾ 10-15 വർഷം മതവിദ്യാഭ്യാസം പഠിച്ച് തന്നെയാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. അസ്കർ അലിയെ പോലെ 1-2 ആളുകൾ ഇത് വിട്ടുപോകുമ്പോൾ ഈ മതവിദ്യാഭ്യാസം സ്വീകരിക്കുന്ന, അത് പ്രാക്ടീസ് ചെയ്യുന്ന 1000-10,000 ആളുകളുണ്ട് ഇതിനകത്ത്. അവരൊന്നും കാണാത്ത ഒരു വൈരുദ്ധ്യം, ഒരു ന്യൂനത അസ്കർ അലിയെ പോലെ ഒരാൾ കണ്ടു എന്ന് പറയുമ്പോൾ തന്നെ അല്പമെങ്കിലും കേവല ചിന്താശേഷിയുള്ളവർക്ക് മനസ്സിലാകും ഇതിലൊക്കെ എന്തോ തട്ടിപ്പുണ്ട് എന്ന്. കാരണം ഇപ്പുറത്ത് ചിന്താശേഷിയുള്ള, വിവരസാങ്കേതിക വിദ്യകളിൽ നല്ല പരിശീലനം ലഭിച്ചിട്ടുള്ള, നല്ല അറിവുള്ള, ഒരുപാട് വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എത്രയോ ഇസ്ലാമിക പണ്ഡിതന്മാർ, ഇതേ അസ്കർ അലി പഠിച്ച സ്ഥാപനത്തിൽ തന്നെ പഠിച്ചിട്ടുള്ള 1000 പണ്ഡിതന്മാർ ഇവിടെ ഉണ്ട്. അവരാരും കാണാത്ത ഒരു ന്യൂനത അസ്കർ അലി കണ്ടിട്ടുണ്ടെങ്കിൽ അസ്കർ അലിക്ക് വേറെ എന്തൊക്കെയോ ഒരു ലക്ഷ്യം അതിൻ്റെ പിന്നിലുണ്ട് എന്നത് ചിന്തിച്ചാൽ മനസ്സിലാകും. രാധാകൃഷ്ണൻ സാർ അങ്ങനല്ല, ചെറുപ്പത്തിൽ മദ്രസയിലൊന്നും പഠിച്ചിട്ടില്ല. അദ്ദേഹം മലയാള പരിഭാഷ വായിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്തൊക്കെയോ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. സ്ത്രീ കൃഷിയിടമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആലങ്കാരിക പ്രയോഗം എന്താണെന്ന് അറിയാത്തതിൻ്റെ കുഴപ്പമാണ് സാറേ താങ്കൾക്ക്. കൃഷിയിടം എന്ന് പറഞ്ഞാൽ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ്. ആ കർഷകൻ തൻ്റെ കൃഷിയിടത്തിലേക്ക് പോകുമ്പോൾ ആ കൃഷിയിടത്തെ വേണ്ടതുപോലെ പരിചരിക്കും, കളപറിക്കും, മറ്റ് കിളികൾ, പക്ഷികൾ, മൃഗങ്ങളൊന്നും അതിലേക്ക് കടന്നു വരാതിരിക്കാൻ സംരക്ഷണമേർപ്പെടുത്തും. ഇതൊരു കർഷകൻ ഒരു കൃഷിയിടത്തിൽ ചെയ്യുന്നതാണ്. സാറൊന്നൊരു കൃഷിയിടത്തിൽ ഇറങ്ങി നോക്കണം, എങ്ങനെയാണ് ഒരു കർഷകൻ തൻ്റെ കൃഷിയിടം പരിപാലിക്കുന്നത്, സംരക്ഷിക്കുന്നത് എന്ന്. അതേ പ്രയോഗം ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ അവൻ്റെ കൃഷിയിടമാകുന്നത് താങ്കൾ മനസ്സിലാക്കിയ അർത്ഥത്തിലല്ല, മറിച്ച് അതിനെ സംരക്ഷിക്കേണ്ടത്, അതിനെ പരിപാലിക്കേണ്ടത്, അങ്ങനെ ഒരുപാട് ഇടങ്ങൾ അതിനകത്തുണ്ട്. നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ വായിക്കുമ്പോൾ തന്നെ ആ ഖുർആനും അനുബന്ധമായിട്ടുള്ള മതവിഷയങ്ങൾ കൂടി പഠിക്കണം സാർ. താങ്കൾ നല്ലതുപോലെ പഠിക്കാത്തതിൻ്റെ ഒരു കുറവ് സംസാരത്തിൽ നീണ്ടു നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് താങ്കൾ ക്രൈസ്തവരെയും ഹൈന്ദവരെയും അതുപോലെ മറ്റുള്ളവരെയും ഒന്നും സുഹൃത്തുക്കളായി കാണരുതെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. താങ്കൾ ആ വായിച്ച വചനത്തിൻ്റെ 4 വരി താഴെയെത്തുമ്പോൾ ഏത് ക്രൈസ്തവരോടാണ്, ഏത് ഇതര മതസ്ഥരോടാണ് ആ സമീപനം സ്വീകരിക്കേണ്ടത് എന്ന് അവിടെ തന്നെയുണ്ട് സാർ. താങ്കൾ എന്തുകൊണ്ടത് കാണുന്നില്ല? എന്നാൽ ഞങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ട ഒരു ആദർശമുണ്ട്. എന്താണെന്നറിയോ? ഞങ്ങളുടെ നേതാവ് പറഞ്ഞതാണ്, അലാ മൻ ലലമ മുആഹദൻ, ആരെങ്കിലും ഒരു അമുസ്ലിമിനെ, അഥവാ ഇവിടെ മുസ്ലിമീങ്ങളുമായി കലാപമുണ്ടാക്കുകയില്ല എന്ന് കരാറ് ചെയ്തിട്ടുള്ള ഒരു മുസ്ലിമിനെ ആക്രമിക്കുകയോ, അല്ലെങ്കിൽ അവൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുകയോ, അല്ലെങ്കിൽ അവൻ്റെ സമ്പത്ത് പിടിച്ചെടുക്കുകയോ, അല്ലെങ്കിൽ അവനെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുകയോ ചെയ്താൽ അവൻ നാളെ സ്വർഗലോകത്തിൻ്റെ സുഗന്ധം അനുഭവിക്കില്ല എന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകൻ്റെ അനുയായികളായ ഞങ്ങൾ, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളോട് കലാപത്തിന് വരാത്ത സഹിഷ്ണുതയുള്ള ഇതര മതസ്ഥരായ ഹൈന്ദവ ക്രൈസ്തവർ, അവരോട് ഇടപഴകുന്നതിനോ അവരോട് സഹകരിക്കുന്നതിനോ ഒരു തടസ്സവും ഞങ്ങൾക്കില്ല. ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ അവരെ ഉപദ്രവിച്ചാൽ സ്വർഗത്തിൻ്റെ സുഗന്ധം പോലും നമുക്ക് കേൾക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഇതര മത സഹോദരങ്ങളോട് ആ ഒരു കരുതലോടുകൂടി തന്നെയാണ് പെരുമാറുന്നത്. ഞങ്ങളുടെ മദ്രസ വിദ്യാഭ്യാസം ഓപ്പണല്ലേ? ഇവിടെ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഓൺലൈനിലൂടെയായിരുന്നു മദ്രസ വിദ്യാഭ്യാസം നൽകിയത്. ഓൺലൈനിലൂടെ നൽകിയ മദ്രസ വിദ്യാഭ്യാസം നിങ്ങൾ എടുത്തു പരിശോധിക്കൂ. അവിടെ എന്ത് തീവ്രത പഠിപ്പിക്കുന്നു, എന്ത് ഭീകരത പഠിപ്പിക്കുന്നു. ഇതൊന്നും അറിയാതെ താങ്കളെപ്പോലെ ഒരാൾ പ്രതികരിച്ചത് ശരിയായില്ല. അസ്കർ അലി പ്രതികരിക്കും, അതിൽ ഞങ്ങൾക്ക് അത്ഭുതമില്ല. കാരണം നമുക്കറിയാം, ഒരു വീട്ടിൽ നിന്ന് അമ്മായിയമ്മയുമായി വഴക്കുണ്ടാക്കി പിരിഞ്ഞു പോകുന്ന മരുമകള് പുറത്തിറങ്ങുമ്പോൾ കുറ്റം പറയും, അത് സ്വാഭാവികമാണ്. അതേപോലെയാണ് അസ്കർ അലിയെയും കാണുന്നുള്ളത്. ഞാൻ വീണ്ടും വരാം. പക്ഷെ ഒരു കാര്യം അങ്ങ് പറഞ്ഞു, മതം വിട്ട ആരെയും കൊന്നിട്ടില്ല. പക്ഷെ ചേകന്നൂർ മൗലവി സർവമത സത്യവാദം എഴുതി 10 ദിവസത്തിനകമാണ് കൊല്ലപ്പെട്ടതെന്ന കാര്യം അങ്ങ് ഓർമ്മിക്കണം. ചർച്ചയിൽ ശ്രീ രാമസിംഹൻ അലി അക്ബറും ആരിഫ് ഹുസൈനും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ആരിഫ് ഹുസൈൻ, വളരെ വ്യക്തമാണ് ഇപ്പോൾ ഹാരിസ് മദനി പറയുന്നത് ഖുറാനിൽ ഈ തരത്തിലുള്ള ഒരു സംഭവം ഇല്ല, ഇങ്ങനെ ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നൊക്കെയാണ്. അസ്കർ അലി പറയുന്നത്, അസ്കർ അലി 15 വർഷം പഠിച്ച് ഉദവി പട്ടം നേടിയ ആളാണ്. അസ്കർ അലി പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? ഇത് കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുവരുന്ന ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വശത്ത് പറയുന്നത് സമാധാന മതമാണെന്ന്, അതേസമയം നമുക്ക് കാണാൻ കഴിയുന്നത് സത്യത്തിൽ ഇസ്ലാം ഒരു സമാധാനവും തരാത്ത മതമാണ് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് നമ്മൾ വിമർശന വിധേയമാക്കുന്ന സമയത്ത് അല്ല ഇത് സമാധാനമാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നിരന്തരം ഇതുപോലെയുള്ള ചില എണ്ണിപ്പെറുക്കിയിട്ടുള്ള ചില സംഗതികളുമായിട്ട് ഈ മതത്തിൻ്റെ വക്താക്കൾ ഇതുപോലെ കടന്നു വരുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. ഇതൊക്കെ കണ്ട് ജീവിച്ചിരുന്ന വ്യക്തികളാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഈ പറയുന്ന എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ. ഇപ്പം ഇവിടെ തന്നെ ഇവിടെ പറയുന്നതായിട്ട് കേട്ടു. അതായത് രണ്ട് കാര്യമാണ് ഞാൻ വന്ന സമയത്ത് കേട്ടത്. ഒന്ന്, ഇവിടെ കുറേ ആളുകളുണ്ട്, ജാമിതയുണ്ട്, ആരിഫുണ്ട്, ലിയാക്കത്തുണ്ട്, ജബ്ബാർ മാഷുണ്ട്, ഇവർക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം എനിക്ക് തിരിച്ച് പറയാനുള്ളത്, ഈ വധഭീഷണി എന്ന് പറയുന്നത് മാത്രമാണോ ഈ പറയുന്ന മതം വിട്ടതിൻ്റെ പേരിൽ ഇവിടെ നടക്കുന്നത്? ഇവിടെ മതം വിട്ടവനെ കൊല്ലണമെന്ന് പഠിപ്പിക്കുന്നത് സത്യത്തിൽ ഇസ്ലാമിൻ്റെ ഒരു 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 അധ്യാപനം തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല. അത് നടപ്പിലാക്കുന്ന സ്ഥലങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാജ്യവും ഒരു ഒരു ജനാധിപത്യ രാജ്യവുമായതുകൊണ്ട് അത് തൽക്കാലം അതവിടെ നടക്കുന്നില്ല. അപ്പം നടക്കാതെ വരുമ്പോൾ പിന്നെ ചെയ്യാവുന്ന എന്താണ്? ഒരു പാരലൽ ശരിയ സിസ്റ്റം ഓരോ വീടുകളിൽ നിലനിൽക്കുന്നു, ഓരോ പഞ്ചായത്തിൽ നിലനിൽക്കുന്നു, ഓരോ അങ്ങാടിയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ സംഭവിക്കുന്നത് ആ വ്യക്തി, ആ മതം വിട്ട വ്യക്തിയെ അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും എവിടെയൊക്കെ ഈ മതം വിട്ടതിൻ്റെ പേരിൽ ഉള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കുമോ അതവിടെ ഏൽപ്പിക്കുന്നു. അത് പറ്റിയാൽ അവനെ കൊല്ലാൻ സാധിച്ചാൽ അത് കൊല്ലുക തന്നെ ചെയ്യുകയും ചെയ്യും. ഭാഗ്യവശാൽ നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട്, ഇന്ത്യയിലെ നിയമം അത് അനുവദിക്കാത്തത് കൊണ്ട് ഇവർക്ക് സാധിക്കുന്നില്ല. സത്യത്തിൽ ഇവർ ഈ പറയുന്നത് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു വെക്കുന്നത് ഞങ്ങൾക്ക് കൊല്ലാൻ കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ജബ്ബാർ മാഷിൻ്റെ ഒരു ചെവിയെ കേൾക്കുള്ളൂ എന്നുള്ള കാര്യം എത്ര പേർക്കറിയാം? സ്റ്റേജിൽ പച്ചയ്ക്ക് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന ഇതിൻ്റെ മതത്തിൻ്റെ വക്താക്കൾ വന്ന് അടിച്ചു പൊട്ടിച്ചതാണ്. എത്ര പേർക്കറിയാതെ? അതേപോലെ ജാമിതയുടെ വീട് കയ്യേറിയത്, ജബ്ബാർ മാഷിൻ്റെ തന്നെ വീടുകൾ പലതവണ കയ്യേറിയത്, ഇതുപോലെയുള്ള പല പല കാര്യങ്ങൾ, ഇപ്പം എൻ്റെ തന്നെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങൾ, അസ്കറിന് സംഭവിച്ചത്, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്കൊന്നും സംഭവിച്ച ഒന്നും അല്ല എന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. ഇത് ഒരു നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു തരം കിട്ടിയാൽ, കൊല്ലാൻ സാധിച്ചാൽ കൊല്ലും എന്നുള്ളത് തന്നെയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇതാണ് ഈ കൊല്ലൽ എന്ന് പറയുന്ന സാധനം സംഭവിച്ചില്ലല്ലോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഒരു പൊള്ളത്തരം. ഇത് പറയുമ്പോൾ മറ്റു ചില ഉദാഹരണങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇതിനെ കവർ ചെയ്യാൻ നോക്കും. അതിനോട് എനിക്ക് പറയാനുള്ളത്, മതം വിട്ടതിൻ്റെ പേരിൽ കൊല്ലുന്നതും ആ മതത്തിൻ്റെ നിയമം അവിടെ നടപ്പിലാക്കുന്നതും, അതല്ലാതെ ചില ഒരു റിയാക്ഷണറി മെഷറായിട്ട് മതം മാറിയതിൻ്റെ പേരിലൊക്കെ ചില ഫ്രിഞ്ച് എലമെൻറ്റ്സ് ഇതേപോലെ ചെയ്യുന്നത് തമ്മിലുള്ള വ്യത്യാസം അത് മനസ്സിലാക്കാൻ നമ്മൾ സാധിക്കണം. അങ്ങനെ അവർ കൊന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പിടിച്ച് ചോദിക്കുക, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് കൊന്നത്, ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊന്നത് എന്ന് നമ്മൾ ചോദിക്കുക. അവിടെ നിങ്ങൾക്കൊരു നിയമം കാണാൻ കഴിയില്ല. അതേസമയം ഇസ്ലാമിൽ അങ്ങനെ ഒരു കൊല നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കൊല്ലുവാനുള്ള നിയമം അവിടെ ഉണ്ട് എന്നുള്ളത് കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഇവിടെ ഉസ്താദ് പറയണ്ടായി, കൃഷിയിടം എന്ന് ഉപമിച്ചത് വലിയ എന്തോ ഒരു ഒരു ഉപമയായിട്ടാണ് അതിനെ പറഞ്ഞു വെക്കുന്നത്. എനിക്ക് ഉസ്താദിനോട് പറയാനുള്ളത്, ഈ കൃഷിയിടം ഉപമ അവിടെ വരുന്ന രീതിയിൽ ആ ആയത്തിറങ്ങാനുണ്ടായ സന്ദർഭത്തെക്കുറിച്ച് പറയൂ. നിങ്ങളെപ്പോഴും സന്ദർഭത്തെക്കുറിച്ച് പറയുന്ന ആളുകളല്ലേ? എന്ത് പറ്റി ആ സന്ദർഭം അവിടെ എടുക്കാത്തത്? എങ്ങനെയാണ് ആയത്ത് അവിടെ വന്നത്? അതായത് ഏനൽ സെക്സ്, അതല്ലെങ്കിൽ ഈ പറയുന്ന ഗുദഭോഗം നടക്കുന്നതിനെ കുറിച്ചിട്ടൊരു തർക്കം വരുന്നു നബിയുടെ മുന്നിലേക്ക്. അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കോങ്കൺ ഉണ്ടാവുമെന്ന് ആരൊക്കെയോ പറയുന്നു. അങ്ങനെ നബിയുടെ മുന്നിൽ ഒരു പരാതിയായിട്ട് വന്നപ്പോൾ അവിടെ നബി പറഞ്ഞതാണ്, സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളെ കൃഷിയുടെ ആണ്, നിങ്ങൾക്ക് എങ്ങനെ വേണേലും കയറാമെന്ന്. ഈ പറഞ്ഞ സംഗതിയും ഈ സന്ദർഭവും ഈ ആയത്തും ഈ ഉസ്താദ് പറഞ്ഞ ഈ ന്യായവും വെച്ചിട്ട് എങ്ങനെയാണ് പൊരുത്തപ്പെടുക? അപ്പം ഇന്ന് ഇരുന്നിട്ട് ഇത് സമാധാന മതമാണെന്നും സ്ത്രീ വിരുദ്ധത ഇല്ല എന്നൊക്കെ പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കടന്ന് വെളുപ്പിക്കുമ്പോൾ സത്യത്തിൽ പൊളിഞ്ഞില്ലാതെയാവുന്നത് ഇസ്ലാം തന്നെയാണ് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇതാണ് എനിക്ക് അതിനോട് പറയാനുള്ളൂ. ഓക്കെ ഓക്കെ വ്യക്തമാണ്. ശ്രീരാമസിംഹൻ, താങ്കൾ അടുത്തിടെ മതം വിട്ട ആളാണ്. മതം വിട്ടവരെ കൊല്ലണമെന്ന് ഖുർആൻ തന്നെ പറയുന്നു. മാത്രമല്ല ഈ മദ്രസയിലും മദ്രസ അധ്യാപകരുടെ പരിശീലനത്തിലും പഠിപ്പിക്കുന്നത് ഇതാണ്, മതം വിട്ടവരെയും അവിശ്വാസികളെയും കൊന്നെടുക്കാൻ. എങ്ങനെ വിലയിരുത്തുന്നു താങ്കൾ? From Nartha Pandita Barnio to Ariangal Gunut Lilon. Nan in the Ramasingman, the Shetrathil Portuaria. Gravile, our Turu, Barivadi Pangarta. E. Ramasinghan, Enginian Vitikunatu. Ramasinghan, the Bari, Enginian Kunatu. Ramasinghan, Anian and Dinana Kunatu. Ramasinghan, the Jurica and Dinana Kunatu. Equal to the Dinana, Ramasinghan, Matham Vitter, Hindu Matham cigarettes, the debate. എന്നിട്ട് ന്യായം പറയുന്നു ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല ഒരാളെയല്ല ആയിരക്കണക്കിന് പേരെ കൊന്നിട്ടുണ്ട് മതത്തിന്റെ പേരിൽ ഇന്നും കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേപോലെ എന്താണ് നാക്കെടുത്ത നുണ പറയുന്ന ഒരു വർഗ്ഗം പണ്ഡിതന്മാർ ഞാൻ പഠിച്ചതാണ് മദ്രസയിൽ എന്നെ പഠിപ്പിച്ചതാണ് ഹിന്ദുവിനെ വെറുക്കണമെന്ന് ക്ഷേത്രം കണ്ടാൽ ഇടത്തോട്ട് തുപ്പണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഹൈന്ദവർ മറ്റു വിശ്വാസികൾ തന്ന ഭക്ഷണം അത് കഴിക്കരുത് ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പഠിപ്പിച്ചപ്പോൾ അസ്കർ അലി പറഞ്ഞപ്പോൾ അങ്ങ് നൊന്തു അസ്കർ അലി പറഞ്ഞത് 100% 10 വർഷം മുമ്പ് അലി അക്ബർ പറഞ്ഞതാണ് അത് ചർച്ച ചെയ്യപ്പെട്ടതാണ് ഈ ഒരു മദ്രസ പീഡനത്തെ കുറിച്ച് ഒരു പത്രപ്രവർത്തകൻ പറഞ്ഞപ്പോൾ അവരെ ഒറ്റപ്പെടുത്തിയപ്പോൾ ഞാനും അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് വലിയ ഇഷ്യൂ ഉണ്ടായതാണ് അന്ന് ഇവിടത്തെ വലിയൊരു മത നേതാവിന്റെ അനുജൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിട്ടിട്ട് പറഞ്ഞു എത്ര ലക്ഷം രൂപയാണ് അലി അക്ബർ മിണ്ടാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതും സത്യമാണ് അപ്പോൾ ഈ മദ്രസയിൽ പഠിപ്പിക്കുന്നത് മതം വിട്ടാൽ കൊല്ലണം നമസ്കരിക്കാത്തവനെ ഇപ്പോൾ അടുത്ത കാലത്തല്ലേ നമ്മൾ പീസ് സ്കൂളിൻ്റെ ഒരു പാഠഭാഗം നിങ്ങളൊക്കെ കണ്ടത് എങ്ങനെ ഉസ്താദ് നിഷേധിക്കുക ഈ പണ്ഡിതനെ നിഷേധിക്കുക എങ്ങനെയാണ് അതിൽ വ്യക്തമായിട്ട് പറയുന്നില്ലേ എങ്ങനെയാണ് മതം വിട്ടാൽ കൊല്ലണം നമസ്കരിക്കാത്തവനെ കൊല്ലണം 5 വയസ്സ് 6 വയസ്സുള്ള കുട്ടിയാണ് പഠിപ്പിക്കുന്നത് ഇതൊക്കെ ഗ്രന്ഥത്തിലുള്ളതാണ് അത് ആ ഗ്രന്ഥത്തിൽ ഇന്നതുണ്ട് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് അങ്ങനെയല്ല വ്യാഖ്യാനിക്കേണ്ടത് ഇങ്ങനെയാണ് വ്യാഖ്യാനം എത്ര വ്യാഖ്യാനം വേണം പണ്ഡിതന്മാരെ ഇതെന്തെങ്കിലും വ്യാഖ്യാനിച്ച് തീരുമോ ഇത് സമാധാനമല്ല സമാധാനം തരാത്ത മതം തന്നെയാണ് ഇപ്പം നമുക്ക് ഒന്ന് ഏറ്റവും നമ്മൾ എന്തിനാണ് തൊട്ടടുത്ത് ഇന്ത്യയുടെ തൊട്ടടുത്ത് അഫ്ഗാനിസ്ഥാനിലേക്ക് നോക്കൂ അവിടുത്തെ സ്ത്രീകൾ ആ കൃഷിയിടത്തിൻ്റെ വലുപ്പം ഒന്ന് നമ്മൾ മനസ്സിലാക്കണം ആ സ്ത്രീ എന്ന് പറയുന്ന കൃഷിയിടത്തിൻ്റെ വലുപ്പം ഒന്ന് ഈ പണ്ഡിതനോട് അഫ്ഗാനിസ്ഥാനിലേക്ക് നോക്കി പറയാൻ പറയൂ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പാടില്ല എന്ന് ഇന്നലെയാണ് ഫത്വ ഇറക്കിയത് ഇന്നലെ 5 വയസ്സുകാരിയുടെ അല്ലെങ്കിൽ 8 വയസ്സുകാരിയുടെ ഒരു മുഖം കണ്ടാൽ ഉടനെ കാമം ജ്വലിച്ചു വരുന്ന വർഗമാണ് ഈ കൂട്ടരെന്ന് അവർ തന്നെ പറയുന്നു ഇങ്ങോട്ട് കയറരുത് 10 വയസ്സുള്ള കുട്ടി ഇങ്ങോട്ട് കയറരുത് 12 വയസ്സുള്ള കുട്ടി കയറി എന്നിട്ട് ഇവർ ആ കൃഷിയിടം സംരക്ഷിക്കുന്ന സംരക്ഷകരായി വേലിയായി അതിന് വളമിടുന്നവരായിട്ട് അങ്ങോട്ട് മാറുക വിത്തിടാനുള്ള ഭൂമിയായിട്ടാണ് പച്ച മാംസമായിട്ട് നിനക്ക് ഭക്ഷിക്കാനും നിനക്ക് ഉപയോഗിക്കാനുമുള്ള ഒരു മാംസപിണ്ഡമായിട്ടാണ് ഈ സ്ത്രീയെ ഇസ്ലാം കണക്കാക്കുന്നത് ഒരു സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്നിട്ട് നമ്മൾ ഇപ്പുറത്ത് വന്നിട്ട് പറയും ഞങ്ങൾ സമാധാനമതാണ് അത് ഇങ്ങനെയല്ലേ വ്യാഖ്യാനിക്കേണ്ടത് ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് ഈ പുസ്തകം പഠിച്ചാൽ പോരട്ടോ ഇതിന് വേറെ 8 പുസ്തകമുണ്ട് ആ 8 പുസ്തകം പഠിച്ചാലേ ഇതിൻ്റെ അർത്ഥം ഇതെന്താ വിഡ്ഢികളാണോ ഇവിടെ ഉള്ളവർ ഇവർ ഈ ഗ്രന്ഥം തെറ്റായിട്ടാണ് വ്യാഖ്യാനിച്ചതെങ്കിൽ കത്തിച്ച് കളയണ്ടേ അത് ചെയ്യുന്നില്ലല്ലോ ഈ ഗ്രന്ഥം ഓപ്പൺ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നു അത് ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്നു പക്ഷെ അത് ആ ശരികൾ വായിച്ച് ജനങ്ങൾ മനസ്സിലാക്കി ഇത് ഇങ്ങനെ അസമത്വമുള്ള ഒരു മതമാണ് ഇതിന് ധാർമ്മികതയില്ല ഇത് കൊല്ലാൻ പറയുന്ന മതമാണ് ഓരോ ചാപ്റ്ററിലും 5 പ്രാവശ്യം ഈ എന്താണ് ബഹുദൈവ ആരാധകരെ കൊല്ലണം ക്രിസ്ത്യാനികളെ കൊല്ലണം യഹൂദരെ കൊല്ലണം എന്ന് പറയുന്ന മതമാണ് എന്ന് വ്യക്തമായപ്പോഴും ഇതിനെ വിമർശിക്കാൻ തുടങ്ങി അതേപോലെ പ്രവാചകൻ്റെ ഈ സ്ത്രീ ബന്ധത്തെ ഈ ഹദീസുകൾ വിസ്തരിച്ചിട്ട് ജനങ്ങൾ പഠിച്ച് അവർ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ പഠിച്ചതല്ല പഠിക്കേണ്ടത് അത് വേറെ രീതിയിലാണ് പഠിക്കേണ്ടത് ഏതാണ് ഈ രീതി നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ ഗ്രന്ഥങ്ങൾ ഇപ്പോൾ സംസ്കൃത ഗ്രന്ഥങ്ങളുണ്ട് വേദങ്ങളുണ്ട് ഉപനിഷത്തുകളുണ്ട് അതിന് വ്യാഖ്യാനങ്ങൾ വരാം ആ വ്യാഖ്യാനങ്ങൾ വരാൻ ആ വ്യാഖ്യാനത്തിൻ്റെ അർത്ഥം ഒന്നായിട്ടേ വരുള്ളൂ വിവിധ ഭാഷയിലൂടെ വിവിധ ആൾക്കാർ എഴുതുമ്പോൾ വിവിധ ഭാഷ വരാം പക്ഷേ ഈ ഈ ഗ്രന്ഥത്തിൽ മാത്രം ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം എങ്ങനെയായിരിക്കണം ഇസ്ലാമിലെ സ്ത്രീകൾ എങ്ങനെയായിരിക്കണം ഇസ്ലാം വിട്ടുപോകുന്നവരെ എന്ത് ചെയ്യണം ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ട് കൊല്ലണം എന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞ ഔദാര്യമാണ് ഇപ്പം എൻ്റെയൊക്കെ ജീവിതവും ഇദ്ദേഹത്തിൻ്റെയൊക്കെ ജീവിതം ഔദാര്യമാണ് കിട്ടുന്നത് ഏത് നിമിഷവും പാഞ്ഞു കയറി വരാവുന്ന ഒരു ലോറി ഞങ്ങളുടെ മുന്നിൽ കാണുന്നുണ്ട് ഏത് നിമിഷവും പാഞ്ഞു കയറാവുന്ന നമ്മുടെ കുടുംബം എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, എങ്ങനെയാണ് ജീവിക്കുന്നത്, അതൊക്കെ വലിയ പ്രശ്നം തന്നെയാണ്. ഈ സന്ധിയാകുമ്പോൾ ഒളിഞ്ഞു നോക്കുന്ന ആളുകളെ, ചുറ്റുപാടും ചലിക്കുന്ന ആളുകളെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നു. അലി രാമസിംഹ അന്ന് അലി അക്ബറാണ്, അലി അക്ബറെ സൂക്ഷിക്കണം, നിങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട്, അതുകൊണ്ട് ക്യാമറ ഫിക്സ് ചെയ്യണം. അങ്ങനെ അവർ വന്ന് പറഞ്ഞിട്ട് എൻ്റെ വീടിന് ചുറ്റും 8 ക്യാമറ ഞാൻ ഫിക്സ് ചെയ്യുന്നു. ഇതൊക്കെ സത്യമായി മുന്നിൽ നിൽക്കുമ്പോഴാണ് പണ്ഡിതൻ വന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഭയങ്കര ഔദാര്യം കൊടുക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല. രാമസിംഹൻ മാത്രം മതി. 1947 ആഗസ്റ്റ് 15-ന് തൊട്ട് മുമ്പ് ആഗസ്റ്റ് 2-ാം തീയതി ക്രൂരമായി കൊല ചെയ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ ക്ഷേത്രം അടിച്ചു തകർത്ത ആ ഇസ്ലാമിസം മാത്രം മതി, ഒരൊറ്റ ഉദാഹരണം മാത്രം മതി ഇവരുടെ അസഹിഷ്ണുത പുറത്തു വരാൻ. ഓക്കെ, വ്യക്തമാണ്.